നമസ്കാരം. ന്യൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ അരുണിമ ജയകുമാർ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഏപ്രിലിൽ ശമ്പളവും പെൻഷനും വർദ്ധിക്കും. റെക്കോർഡുകൾ തകർത്ത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രസംഗം. എല്ലാ ക്ഷേമ പെൻഷനുകളും 1600 രൂപയാക്കി ഉയർത്തിയും ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്ന് പ്രഖ്യാപിച്ചും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ബജറ്റ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഏപ്രിലിൽ പരിഷ്കരിക്കും. ശമ്പള കുടിശ്ശിക 3 ഘടുക്കളായി നൽകും. ലൈഫ് മിഷനിൽ 40,000 പട്ടികജാതി കുടുംബങ്ങൾക്കും 12,000 പട്ടികവർഗ കുടുംബങ്ങൾക്കും വീട് നൽകും. 2,080 കോടിയാണ് ചെലവ്. മെഡിക്കൽ PG കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷ നീറ്റ് April 18. മെഡിക്കൽ PG കോഴ്സുകളിലേക്കുള്ള ഈ വർഷത്തെ നീറ്റ് പ്രവേശന പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചു. പരീക്ഷ April 18 നടക്കും. രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിന്റെ പൂർണ്ണ ഷെഡ്യൂളും മറ്റു വിശദാംശങ്ങളും പിന്നീട് അറിയിക്കും. പുത്തൻ തേജസ് ബാലാക്കോട്ട് മോഡൽ ആക്രമണങ്ങൾക്ക് സജ്ജം. ബാലാക്കോട്ട് മോഡൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്താൻ സജ്ജമാണ് പുതിയ തേജസ് ലൈറ്റ് കോമ്പാക്ട് പോർ വിമാനമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ബദൌരിയ. ചൈനയുടെയും പാകിസ്ഥാന്റെയും JF-17 വിമാനങ്ങളെക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിലാണ് പുത്തൻ തേജസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനൂതന എയർ ടു എയർ മിസൈലുകൾ ഉൾപ്പെടെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് പുതു പോർ വിമാനത്തിൽ സജ്ജമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വായ്പാ ആപ്പ് തട്ടിപ്പിന് തടയിട്ട് ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് നീക്കി. മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി വായ്പ വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഗൂഗിളിന്റെ നിർണായക ഇടപെടൽ. തട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തിയ ആപ്പുകളെ പ്ലേസ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തതായി ഗൂഗിൾ അറിയിച്ചു. മലയാളികളടക്കം ഒട്ടേറെ പേർ ചൂഷണത്തിന് ഇരയായെന്ന വാർത്തകളെ തുടർന്നാണ് ഗൂഗിളിന്റെ ഇടപെടൽ. വാക്സിനേഷൻ ദൗത്യം 16 പ്രധാനമന്ത്രി തുടക്കമിടും. ആദ്യ ദിനം 3,00,000 പേർക്ക്. രാജ്യവ്യാപകമായ കോവിഡ് വാക്സിനേഷൻ ദൗത്യത്തിന് ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടും. ആദ്യ ദിവസം 3,00,000 പേർക്ക് വാക്സിൻ ലഭ്യമാകുമെന്ന് നിതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ അറിയിച്ചു. വാക്സിനേഷൻ പരിപാടിക്ക് തുടക്കമിടുന്നത് പ്രധാനമന്ത്രിയാണെന്നും വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാക്സിനേഷനെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തരുതെന്നും 2 ഡോസ് എടുക്കണമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് എടുത്തവർ ഉറപ്പായും അടുത്ത ഡോസും എടുത്തിരിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. നിശ്ചിത ഇടവേളകളിൽ 2 പ്രാവശ്യം വാക്സിൻ എടുത്താൽ മാത്രമേ ഫലം ലഭിക്കൂ. 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിലാണ് 2-ാമത്തെ വാക്സിൻ എടുക്കേണ്ടത്. ജസ്ന കേസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി പിൻവലിച്ചു. 2018 മാർച്ച് 22 മുതൽ കാണാതായ കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2-ാം വർഷ വിദ്യാർത്ഥിനി ജസ്ന മറിയ ജെയിംസിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജി പിൻവലിച്ചു. കൊച്ചിയിലെ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന നൽകിയ ഹർജിയാണ് സാങ്കേതിക പിഴവുകളെ തുടർന്ന് പിൻവലിച്ചത്. പ്രതീക്ഷ നൽകുന്ന ബജറ്റ്, രാജ്യാന്തര സാമ്പത്തിക മാന്ദ്യത്തെ കരുതിയിരിക്കുക. പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കേരള സർവകലാശാല സാമ്പത്തിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ധനകാര്യ വിദഗ്ധനുമായ ഡോക്ടർ സിദ്ദിഖ് റാബിയത്ത്. എന്നാൽ രാജ്യാന്തര സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികൾ സൃഷ്ടിക്കാവുന്ന പ്രതിസന്ധികളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച കാണും വരെ നന്ദി. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.